بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، ستي بشواسكلا سرّ شكتنا يا الله نمرد سانغمم سيغري كتة نمرد بابعنا الله بورتو درتة രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികമാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ചേർക്കട്ടെ. 2023 ഒരു ന്യൂ ഇയർ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ ലോകമത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ന്യൂ ഇയർ ആഘോഷം വർഷങ്ങളായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ രാജ്യത്തിൻ്റെ തലസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും അല്ലാതെയും കൊച്ചു ഗ്രാമങ്ങളിലും വീടുകളിലുമൊക്കെ 12 മണി ടൈം നോക്കിയിരിക്കുന്ന ന്യൂ ഇയറിൻ്റെ രാവുകൾ മനുഷ്യൻ സന്തോഷിക്കുന്നത് എത്ര വൈപരീത്യമാണ് എന്നതാണ് നാം ആലോചിക്കേണ്ടത്. യഥാർത്ഥത്തിൽ അതൊരു സങ്കടത്തിന്റെ സമയമാണ്. അതായത് മനുഷ്യ ആയുസ്സിലെ വിലപ്പെട്ട ഒരു വർഷം കഴിഞ്ഞല്ലോ, മരണത്തോട് ഒരു വയസ്സുകൂടി നമ്മൾ അടുത്തല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സങ്കടമാണ് ഓരോ ന്യൂ ഇയറും എന്നതൊരു വസ്തുതയാണ്. ഇതിന് മറുവശമുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം സ്പേസ് ആൻഡ് ടൈം, സ്ഥലം സമയം, സ്ഥലപരിമിതിയെ എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ തൻ്റെതായ ഇടങ്ങൾ എങ്ങനെ ഉറപ്പിക്കാം. സ്പേസ് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. രണ്ടാമത്തേത് എങ്ങനെ സമയം ലാഭിക്കാം എന്നുള്ളതാണ്. സമയം ലാഭിക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ രീതിക്ക് സാധാരണ മലയാളത്തിൽ പ്രയോഗിക്കും ശാസ്ത്രീയമായി എന്നൊക്കെ. അത് സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും ഒരു ലാഭമാണ് ആ പ്രയോഗത്തിലൂടെ ലക്ഷ്യീകരിക്കുന്നത്. സമയത്തെയും സ്ഥലത്തെയും ലാഭിക്കാൻ നോക്കുന്ന മനുഷ്യൻ അപ്പുറത്ത് സമയം നഷ്ടപ്പെട്ടതിൽ സന്തോഷിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എത്ര വൈപരീത്യമാണ് മനുഷ്യരുടെ ചിന്തയും ജീവിത രീതികളും. പ്രപഞ്ചത്തെ പടച്ച അന്നു മുതൽക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാലത്തെ വിഭജിച്ചിട്ടുണ്ട്, സമയത്തെ വിഭജിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ. ലോകാവസാനം വരെ കാലഘട്ടത്തെ അല്ലാഹു എല്ലാ കാലങ്ങളെയും സർവലോകത്തും സർവകാലത്തും വിഭജനം നടന്നിട്ടുണ്ടെന്ന് ഖുർആൻ. പ്രപഞ്ചോൽപ്പത്തി മുതൽക്ക് ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശുഹൂറം ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയെ പടച്ച അന്ന് മുതൽക്ക് സമയ സംവിധാനം ഒരു വർഷം ഒരു വയസ്സ് എന്നത് 12 മാസമാണെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ചതാണ്. അതിൽ യാതൊരുവിധ മാറ്റവുമില്ല. ആ രീതിയെ തന്നെയാണെന്ന് ഒരു കലണ്ടറിന്റെ പരിപൂർണമായ അവസ്ഥയിൽ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രിഗോറിയൻ കലണ്ടറിന്റെ ചരിത്രത്തിൽ ആദ്യകാലങ്ങളിലൊക്കെ 10 മാസങ്ങൾ എന്ന രീതിയിലായിരുന്നു ഒരു വർഷത്തെ കണക്കാക്കിയത്. അതൊരു പരിപൂർണത അവകാശപ്പെടുന്നതായിരുന്നില്ല. പിന്നീട് ഗ്രിഗോറിയൻ കലണ്ടറിൽ ഫെബ്രുവരി മാസം വന്നു ചേരുകയും 11-12 പൂർത്തീകരിക്കപ്പെട്ട് ഫെബ്രുവരിയോടുകൂടി അവസാനം വന്നു ചേർന്ന മാസം ഫെബ്രുവരിയാണ്. അങ്ങനെയാണ് ഗ്രിഗോറിയൻ കലണ്ടറിന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രപഞ്ചോൽപ്പത്തി മുതൽക്ക് അള്ളാഹു കാലത്തെ വിഭജിച്ചു എന്ന് ഖുർആൻ പറഞ്ഞ സമയത്തിന്റെ ആ ശാസ്ത്രീയമായ വിഭജനത്തെ ഉൾക്കൊള്ളാൻ മനുഷ്യൻ നിർബന്ധിതനായി. ഇതൊരു വസ്തുതയാണ്. സമയബോധം നമുക്ക് നിർബന്ധമാണ്. സമയബോധം, വാച്ച് ഉപയോഗിക്കണം എന്നുള്ളത് മതദൃഷ്ട്യാ നമുക്ക് വളരെ പ്രോത്സാഹനമുള്ള കാര്യമാണ്. നമ്മുടെ നേരെ കാണുന്ന ഈ ഭിത്തികളിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ക്ലോക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പള്ളികൾക്കകത്ത് ക്ലോക്കുകളുടെ എണ്ണം കൂടുതലാണ് മറ്റ് സ്ഥാപനങ്ങളെക്കാൾ. ഒരു പക്ഷേ അതൊരു മാളിൽ കണ്ടുകൊള്ളണമെന്നില്ല. മാളിൽ എങ്ങനെ ക്ലോക്ക് വെക്കുക എന്നുള്ളത് അവിടുത്തെ കച്ചവട രീതിയെ സംബന്ധിച്ചിടത്തോളം ഒരു കസ്റ്റമറെ മാക്സിമം അവിടെ പിടിച്ചു നിർത്താനുള്ള ആ കച്ചവടത്തിന്റെ തന്ത്രത്തിൽ ഒരു പക്ഷേ അത് പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ,
പള്ളിയിൽ മനുഷ്യന്റെ ആയുസ് വിലപ്പെട്ടതാണെന്ന ബോധം കൊടുക്കുന്ന പള്ളിയിൽ, ആ ആത്മീയ ചിന്ത കൊടുക്കുന്ന പള്ളികളിൽ ക്ലോക്ക് വേണം, സമയം വേണം, നിസ്കാര പട്ടിക വേണം. ഉദയം കൊടുത്തിട്ടുണ്ട്, പ്രഭാതം പ്രദോഷം കൃത്യമായി അളന്നു മുറിച്ച് രാവിനെയും പകലിനെയും അഞ്ചായി തിട്ടപ്പെടുത്തിയതിനു പുറമെ ഉദയം വേറെ കൊടുത്തിട്ടുണ്ട് നിസ്കാര പട്ടികയിൽ. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആയുസ്സിൽ ചേർത്ത് വെക്കേണ്ട അനിവാര്യമായ ജീവിത ഘടകമാണ് സമയബോധം എന്നത്. എന്തൊരു രസകരമായ രീതിയിൽ ആ സമയബോധത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഖുർആൻ. വളരെ സൂക്ഷ്മമായി ചിന്തിച്ചാൽ മാത്രം ബോധ്യമാകുന്ന സമയത്തെക്കുറിച്ചുള്ള ആഴ്ന്ന ചിന്തകളെ വളരെ രസകരമായ മനോഹരമായ ഭാഷയിലൂടെ അള്ളാഹുവിന്റെ കുദറത്ത് എന്ന നിലക്ക് തന്നെയാ പരിചയപ്പെടുത്തിയത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي جعل الشمس ضياء والقمر نورا وقدره منازل لتعلموا عدد السنين والحساب ما خلق الله ذلك إلا بالحق يفصل الآيات لقوم يعلمون سورة يونس انزامت آياتنا آرانا الله آرانا الله ربنا مك كرونا زيطة അള്ളാഹുവിനെ പരിചയപ്പെടുത്താണ് അവന്റെ സൃഷ്ടിയുടെ മുന്നിൽ. ആരാണ് അല്ല എന്നറിയുമോ? അല്ലദീ ജഅല ശംസ ദിയാഅ വൽ ഖമറ നൂറാ. അള്ളാഹിനെ പറ്റി പറയാൻ, റബ്ബിന്റെ കുദ്രത്ത് ബോധ്യപ്പെടുത്താൻ അവന്റെ സിഫത്തുകൾ എത്ര വേണേൽ പറയാമായിരുന്നു. ഈ ആയത്തിൽ പറയുന്നത്, സൂര്യനെ പടച്ചവനാണ് അല്ലാഹ് പകലിന് വെളിച്ചമേകാൻ, പൗർണമിയെ പടച്ചവനാണല്ല രാവിന് കുളിർമയാകാൻ. ഇത് വെറുതെ പടച്ചതല്ല. വഖദ്ദറഹു മനാസില, സഞ്ചാര പദങ്ങൾ, ഭ്രമണ പദങ്ങൾ, പരിക്രമണ ദിശകൾ ഈ ഗോളങ്ങൾക്ക് നൽകിയവനാണ് അല്ലാ. എന്തിനാണ് ഭ്രമണവും പരിക്രമണവും? സൂര്യചന്ദ്രൻ സൂര്യനിലും ചന്ദ്രനിലും അല്ലാഹു സംവിധാനിച്ചതെന്നറിയുമോ? ഒരായത്തിന്റെ അർത്ഥമാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് ഉള്ളിലറിഞ്ഞ ബോധമുണ്ടാവാൻ വേണ്ടി, എത്ര കൊല്ലം ജീവിച്ചു എന്നും, വൽ ഹിസാബ്, നിങ്ങളുടെ സമയത്തെ കുറിച്ചുള്ള കൃത്യമായ കണക്ക് എത്ര ഉണ്ടെന്ന് ബോധ്യമാവാൻ വേണ്ടി അല്ലാഹു ഇതൊക്കെ പഠിച്ചത്. മാ ഖലഖ അല്ലാഹു ദാലിക ഇല്ലാ ബിൽ ഹഖ്, അനാവശ്യമായ ഒരു സൃഷ്ടിപ്പല്ല ഇതൊക്കെ, ഇതൊക്കെ വളരെ അനിവാര്യമായ സൃഷ്ടിപ്പാണ്. ഈ രീതിയിൽ അള്ളാഹുവിന്റെ ഖുർആൻ സമയത്തെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കാൻ, നമ്മൾ ഓരോരുത്തർ ആലോചിക്കണം, ജീവിച്ച അത്ര ഇനി ജീവിക്കില്ല എന്നുള്ള ഉറപ്പാ. എന്നിട്ട് എവിടെയാ നമുക്ക് മാറ്റങ്ങൾ വന്നത്? നാളെ ഒരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ? അത് നിർബന്ധവും സത്യവുമായ ഒരു കാര്യമല്ലേ? എന്നിട്ട് മാറ്റങ്ങൾ വരുന്നില്ല. സെലിബ്രേഷനിലേക്ക് അടിമപ്പെട്ടു പോകുന്ന മനുഷ്യന്റെ ചിന്തകൾ, ആ സെലിബ്രേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ പ്രഭാതം മുതൽ അവൻ ചിന്തിക്കുന്നത് വയസ്സ് നഷ്ടപ്പെട്ട നഷ്ടബോധത്തെ കുറിച്ചല്ല, ഇനി എങ്ങനെ സമയം ലാഭിക്കാം എന്നതാണ്. ലോകത്ത് മുഴുവൻ അങ്ങനെയാണ്, സമയം ലാഭിക്കാം. ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ സംവിധാനങ്ങൾക്ക് വേണ്ടി സംസ്ഥാനങ്ങളും രാജ്യത്തിന്റെ മിക്കവാറും ഭാഗങ്ങളും കേന്ദ്രീകരിച്ച് കേന്ദ്ര ഗവൺമെന്റും ഒക്കെ സമയ സംവിധാനത്തെ കുറിച്ച്, ഓരോ രാജ്യങ്ങളിൽ യാത്രയുടെ ഏറ്റവും സരളമായ രീതിയെ അവലംബിക്കാൻ മറ്റു രാജ്യങ്ങൾ മറ്റൊരോ രാജ്യത്തോടും മത്സരിക്കുന്ന ഒരു കാലം. അങ്ങനെ സമയ സംവിധാനത്തിൽ മനുഷ്യൻ പരിശ്രമിക്കുന്നതിന്റെ കൂടെ അവന്റെ സമയം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ബോധവാന്മാരല്ല. ഇതാണ് പരിശുദ്ധ ഖുർആൻ തരുന്ന സന്ദേശം. ഏറ്റവും വലിയ പുണ്യം സമയം സൂക്ഷിക്കലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമയം സൂക്ഷിക്ക, സമയം കളയാനുള്ളതല്ല. നേരം പോക്കില്ലല്ലോ എന്നത് സത്യവിശ്വാസിയുടെ വർത്താനല്ല. അഫ്ളുൽ അഅ്മാൽ, പുണ്യ നബി പഠിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമല്, സ്വഹാബത്തെ പറയട്ടെ ഞാൻ,
ഓരോ ശ്വസന നിശ്വാസ നേരത്തും സമയം വിലപ്പെട്ടതാണെന്ന ബോധത്തോടെ സൂക്ഷിക്കാം. വാച്ച് നോക്കിയിട്ട് സമയം സൂക്ഷിക്കാനല്ല പറഞ്ഞത്, ശ്വസന നിശ്വാസത്തെ കണക്കാക്കിയാൽ വാച്ച് എടുക്കാൻ മറന്നുപോകും. ശ്വസന നിശ്വാസം നിർബന്ധമായും കൂടേണ്ട. ഓരോ ശ്വസന നിശ്വാസ നേരത്തും സമയത്തെ സൂക്ഷിക്കാൻ അനാവശ്യമായി സമയം കളയല്ലേ. ഓരോ സമയവും ഇബാദത്തിലേക്ക് ചേരുന്ന രീതിയിലേക്കുള്ള ഒരു ചിന്ത വേണം. ഏറ്റവും വലിയ ഇബാദത്ത് അതാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി. ഖേദകരം, മനുഷ്യർ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. നിഅമത്താനി മഖ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. സയ്യിദുന റസൂലുള്ളാഹി, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, രണ്ടനുഗ്രഹത്തിന്റെ വില മനുഷ്യന് അറിയില്ല. എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല രണ്ടനുഗ്രഹത്തിന്റെ വില. അള്ളാഹു ആ രണ്ടനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള ഭാഗ്യം തരട്ടെ. ഒന്നാമത്തെ അനുഗ്രഹം നമ്മുടെ ആരോഗ്യമാ, അതിന്റെ വില അറിയില്ല, അതിന്റെ വില അറിയില്ല. സഹോദര, ചില രോഗം വന്നിട്ട് തീരെ പറ്റാതെ വരുന്ന അവസ്ഥയിൽ രോഗികളെ സന്ദർശിക്കുമ്പോ ഒരു ഉണർവ് മനസ്സിലുണ്ടാവും. അങ്ങനത്തെ രോഗികളെ കാണുമ്പോ ഒരാ മറ്റൊരാളുടെ ആശ്രയം വേണ്ടി വരുന്നു. സ്വന്തം ആരോഗ്യത്തെ കുറിച്ച് നമുക്ക് അവബോധ്യവും, ഒന്ന് പിടിച്ചെഴുന്നേൽക്കാൻ, ഒന്ന് നടക്കാൻ കൊതിയുള്ളവരുണ്ടാവും. അങ്ങാടിയിൽ മുമ്പൊക്കെ കണ്ടുകൊണ്ടിരുന്ന വിചിത്ര മനോഹരമായ കാഴ്ചകളെ ഇടക്കൊന്ന് പോയി കാണാൻ കൊതിയുള്ളവരുണ്ടാവും. എന്തേ, കാലിന് ആരോഗ്യമല്ല, എഴുന്നേറ്റ് നടക്കാൻ വയ്യ. മനുഷ്യൻ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ആരോഗ്യം അവൻ ഉപയോഗപ്പെടുത്തുന്നിടത്ത്, റബ്ബിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്നിടത്ത്, ഇപ്പൊ എന്തോ ഒരു മന്ദത ബാധിച്ച ബുദ്ധിയുമായാണ് നടക്കുന്നത്. ആരോഗ്യത്തെ വേണ്ട വിധം മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നില്ല, വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സയ്യിദുന റസൂലുള്ളാഹി. രണ്ടാമത്തെ അനുഗ്രഹം മനുഷ്യൻ വഞ്ചിക്കപ്പെട്ടത്, വൽ ഫറാഗ്, ഒഴിവ് സമയം. അങ്ങനൊന്നുണ്ട് നമുക്ക്, ഒഴിവ് സമയം എന്നത് നമുക്കുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ സമയത്തെ കുറിച്ച് പറഞ്ഞ പോലെ ആരും പറഞ്ഞിട്ടില്ല. മൈക്രോ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു സമയ സംവിധാനത്തെ കുറിച്ച് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് മനുഷ്യർ കണ്ടെത്തുന്നത്. സെക്കൻഡിനെയും വിഭജിക്കാമെന്ന് മനുഷ്യൻ കണ്ടുപിടിക്കുന്നത് ഈ അടുത്ത കാലത്താണ്. സെക്കൻഡിനെയും വിഭജിക്കാം. എന്നാൽ 14 നൂറ്റാണ്ട് മുമ്പ് സെക്കൻഡിനെ വിഭജിച്ചിട്ടുള്ള ഒരു സമയത്തെ അള്ളാന്റെ കലാം പറഞ്ഞിട്ടുണ്ടെന്ന് അത്ഭുതത്തോടുകൂടെയാ നാം ഇത് കേൾക്കേണ്ടത്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൊട്ടാരത്തിലേക്ക്, ബൽക്കീസിന്റെ കൊട്ടാരത്തിലുള്ള ആ സിംഹാസനത്തെ എത്തിക്കണം. ഒരു യുദ്ധ പ്രതീതി ഉളവായി നിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു ആളുടെ മുതൽ കൊണ്ടുവരുന്നത് ഒരു യുദ്ധമുഖത്തിൽ നിൽക്കുന്ന സന്ദർഭമായത് കൊണ്ട് അത് അനുവദനീയാ, അതിമോശമല്ലേ. മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, അതൊരു യുദ്ധത്തിനോട് സമാനമായി നിൽക്കുന്ന ഒരു സംഘർഷാവസ്ഥയില് യുദ്ധാർജിത മുതല് പോലെയാണ് ബൽക്കീസിന്റെ കൊട്ടാരത്തിലെ സിംഹാസനം വരുന്നത്. അപ്പൊ അത് ആര് കൊണ്ടുവരുമെന്ന് ചോദിച്ചോടത്ത് സഭ വിരിയുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം, രാവിലെ മുതൽ ഉച്ചവരെ ഏകദേശം ഒരു 4-5 മണിക്കൂറിനുള്ളിൽ 1000-ക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് നിന്നും ആ ഭാരമേറിയ സിംഹാസനം ഈ കൊട്ടാരത്തിൽ ഞാൻ എത്തിക്കാമെന്ന് ജിന്നുകളിൽ പ്രമുഖനായ ഇഫ്രീത്ത് പറഞ്ഞു എന്ന് ഖുർആൻ. قال عفريت من الجن انا اتيك به قبل ان تقوم من مقامك. സഭവരിയുന്നതിനു മുമ്പ് കൊണ്ടുവരാ. പോരാ, ആ സമയം പോരാ, സമയമാണ് അവിടെ വിഷയം. മഹാനായ സുലൈമാൻ നബി പറഞ്ഞു അത് പോരാ, ആ സമയം പോരാ. പിന്നെയോ അപ്പോഴുണ്ട് മഹാനായ ആസിഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു എന്ന അല്ലാഹുവിന്റെ വലിയ മഹാനവരുകൾ, തൗറാത്തിൽ അപാരമായ ജ്ഞാനമുള്ള മഹാപണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞു ഖാല അല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്. അൽ കിതാബായ തൗറാത്തിലും ഇൻജീലിലും ഒക്കെ അവഗാഹമുള്ള, തൗറാത്തിലും ഇൻജീലല്ല, ഇൻജീലിന് മുമ്പാണ് സംഭവം, തൗറാത്തിലും മറ്റുമൊക്കെ അവഗാഹമുള്ള മഹാപണ്ഡിതനായ ആസിഫ് ഇബ്നു ബർഖിയ പറഞ്ഞു റളിയല്ലാഹു അൻഹു,
അദ്ദേഹത്തിന്റെ കറാമത്ത് ഖുർആൻ പറയുന്നു അന ആതീക ബിഹി ഖബല അൻ യർതദ്ദ ഇലൈക തറഫുക തുറന്നിരിക്കുന്ന കണ്ണ് ഒന്ന് അടഞ്ഞാൽ ചിമ്മുക എന്ന് പറയാൻ പറ്റില്ല ചിമ്മ എന്ന് പറഞ്ഞാൽ തുറന്നത് അടഞ്ഞ് പിന്നെ തുറക്കല മലയാളത്തിൽ അങ്ങനെ ആ ചിമ്മ എന്ന് പറഞ്ഞാൽ പക്ഷെ ഇവിടെ പറഞ്ഞത് കൺപോളം മടങ്ങുക എന്ന അടഞ്ഞതാണെങ്കിൽ തുറക്ക തുറന്നതാണെങ്കിൽ ഒന്ന് അടയാണ് അതിനു വേണ്ടി വരുന്ന സമയം എത്രയോ എത്ര വേണ്ടി വരും ഒരു സെക്കൻഡ് പോലും വേണ്ട ഒരാളുടെ കണ്ണ് ചിമ്മാൻ തന്നെ ഒരു സെക്കൻഡ് വേണ്ട ചിമ്മുക എന്നതിന്റെ പകുതിയാണ് കൺപോള മറ്റേ പോളയോട് ഒന്ന് ടച്ച് ചെയ്യാൻ തുറക്ക അതിന്റെ മുമ്പ് അതിന് തന്നെ വേണ്ടി വരുന്നത് ചിമ്മാൻ തന്നെ വേണ്ടി വരുന്നത് ഒരു സെക്കൻഡ് പോലും വേണ്ട അതിന്റെ പകുതി അവിടെ പറഞ്ഞത് ആ പകുതി എന്ന് പറയുന്ന കണ്ണ് ചിമ്മുന്നതിന്റെ പകുതി സമയത്തിന്റെയും മുമ്പ് സെക്കൻഡുകൾക്ക് മുമ്പും ഒരു സമയത്തെ മനുഷ്യന് സാധ്യ ആ സമയം പോലും വിലപ്പെട്ടതാണെന്ന് ഖുർആൻ മൈക്രോ സെക്കൻഡ് സമയം വിലപ്പെട്ടതാണെന്ന് ഖുർആൻ അങ്ങനെ സമയത്തെ ചർച്ച ചെയ്ത ഖുർആൻ കാലത്തെ ചർച്ച ചെയ്ത ഖുർആൻ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ ഇങ്ങനെ പാരായണം ചെയ്തു വരുമ്പോ മഹാന്മാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ് സുഹൈബുൽ ഖഫ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമയായിരുന്ന ദിഖിയാനൂസിന്റെ മുന്നിൽ ചെന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞവരാ സുഹൈബുൽ ഖഫ് സമയബോധമുണ്ട് അവരുടെ ആയുസ്സിൽ അത്ഭുതം സംഭവിച്ചു തുടർച്ചയായ 309 കൊല്ലം അവർ കിടന്നുറങ്ങി 309 കൊല്ലത്തെ ഉറക്കത്തെ അള്ളാഹു ഒരു രാവിന്റെ ഉറക്കം പോലെ അല്ലെങ്കിൽ ഒരു പകലിന്റെ പകുതിയിലെ ഉറക്കം പോലെ അവർക്ക് അനുഭവം കൊടുത്തു അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഫീലിംഗേ ഉള്ളൂ ഉറക്കിൽ നിന്നും ഉണരുന്ന അവരുടെ ചോദ്യവും സമയത്തെ കുറിച്ച് തന്നെ അവർ പരസ്പരം ചോദിച്ചു കാലഖായിലും ഒരാൾ അങ്ങ് ചോദിക്കാൻ തുടങ്ങി കം ലബിസ്തും അല്ല ഈ ഗുഹയിൽ വന്നിട്ട് എൻജലോസ് പർവ്വതത്തിൽ ഈ ഗുഹയിൽ വന്നുകൂടിയിട്ട് എത്ര നാളായി എത്ര നേരായി ഉറക്കൽ നിന്നും എഴുന്നേറ്റ് 309 കൊല്ലത്തിന്റെ അത്ഭുതകരമായ സംസ്കാരങ്ങളുടെ വ്യതിയാനങ്ങളും നാഗരികതകളുടെ വ്യത്യാസങ്ങളും കണ്ടു സൂര്യഗ്രഹണങ്ങൾക്ക് മാറ്റമില്ല പക്ഷെ പരിസരം മുഴുവനും വല്ലാതെ മാറി നിൽക്കുന്നു എന്തോ ഒരു പുതുമ അവർക്ക് മനസ്സിൽ തട്ടിയപ്പോ അവരിൽ കാര്യപ്രാപ്തിയുള്ള ഒന്നാമത്തെ ആൾ എഴുന്നേറ്റിട്ട് ചോദിച്ചല്ല നമ്മളിപ്പോ എത്ര ദിവസമായി ഇവിടെ താമസിക്കണു ഒരു ഓർമ്മക്കുറവ് പോലെ ചിലര് പറഞ്ഞു ഒന്നിരിക്കെ നമ്മൾ 24 മണിക്കൂർ ഇവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ 12 മണിക്കൂർ ഇങ്ങനെ പറയുന്ന സമയത്തെ കുറിച്ചുള്ള ഒരു ചോദ്യം അവരുടെ ഇടയിൽ ഉണ്ട് ഇത് മഹാന്മാരുടെ ജീവിതം ഒന്ന് ഉറങ്ങി എണീറ്റപ്പോ 309 കൊല്ലം കഴിഞ്ഞു പോയതിനെ കുറിച്ച് അള്ളാഹു അവർക്ക് ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് അവർ അത് ബോധ്യമാവാൻ ചിന്തിച്ചവരാണ് സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സംവിധാനത്തിലുള്ള കലണ്ടറിൽ 300 കൊല്ലവും മുഅ്മിനീങ്ങൾ അവലംബിക്കുന്ന ചന്ദ്രമാസ കലണ്ടർ അനുസരിച്ച് 309 കൊല്ലവും എന്ന് സൂറത്തുൽ കഹ്ഫിന്റെ 25-ാമത്തെ ആയത്ത് അപ്പൊ ഇതൊക്കെയാ ഖുർആൻ ചർച്ച ചെയ്യുന്നത് ലോകത്ത് ഖുർആൻ സമയത്തെ കുറിച്ച് ചർച്ച ചെയ്ത പോലെ ആര് ചർച്ച ചെയ്തു കാലത്തെ പിടിച്ച സത്യം ചെയ്തു മനുഷ്യവർഗമേ നീ പിഴച്ചു പോകും കേട്ടോ എത്ര വലിയ അപ്ഡേഷനാണ് ആ പ്രയോഗത്തിന് ഏത് കാലഘട്ടത്തിലും അതൊരു പുതുമയുള്ള വചനമാണ് 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞത് ഓരോ സെക്കൻഡിലും സ്വയം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു 2023 ജനുവരി മാസത്തിലേക്ക് കടന്നു വരുമ്പോഴും ആ ആയത്തിന് 14 നൂറ്റാണ്ട് മുമ്പ് പ്രയോഗിച്ച അതേ ആശയ പ്രയോഗം തന്നെ കാലം ഈ കാലം തന്നെ സത്യം
മനുഷ്യന്റെ അടിസ്ഥാനം പിഴച്ചു പോവാൻ സാധ്യതയുള്ള പ്രകൃതമാ അത് സത്യമാ പരിശുദ്ധ ഖുർആൻ ഏത് കാലഘട്ടത്തിലും മനുഷ്യൻ വഴി പിഴയ്ക്കാനുള്ള സാഹചര്യം കൂടുതലാ അത് ഈ കാലത്തെ തന്നെ സത്യം എന്ന് ഖുർആൻ ആ കാലം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോവാ ഇങ്ങനെ അപ്ഡേഷൻ വരാം ആയുസ്സിനെ പറ്റി ചോദിക്കാതെ ഒരു മനുഷ്യനെ അള്ളാഹു വിടില്ലല്ലോ ഒരു മനുഷ്യൻ സമയം പാഴാക്കുന്നവൻ ആയുസ്സാണ് പാഴാക്കുന്നത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തുർമുദിയുടെ ജാമിഇൽ കാണാം മഹ്ശറയിലെ റബ്ബിന്റെ ഗാംഭീര്യം നിറഞ്ഞ സംഭവബഹുലമായ ചോദ്യങ്ങൾ എത്രയും ചോദിക്കായിരുന്നല്ലോ എന്നിട്ടും അതിൽ നിന്നും കടഞ്ഞെടുത്ത ഒരു നാല് ചോദ്യമുണ്ട് അതിൽപ്പെട്ട ഒരു ചോദ്യം ആ ചോദ്യത്തിന്റെ ഗൗരവം കേട്ടോ ലാ തസൂലു ഖദമാഉബ്ദി യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഉമ്രിഹി ഫീമാ അഫ്നാ നാല് കാര്യങ്ങളെ പറ്റി ചോദിക്കും ആവർത്തന വിരസത ഉള്ളത് കൊണ്ട് ഞാൻ ഹദീസ് പൂർണ്ണമാക്കുന്നില്ല ഇമാം തുർമുദിയുടെ ജാമിഅലുണ്ട് നാലിൽ ഒന്നാമത്തെ ചോദ്യം നിന്റെ ആയുസ് നീ എങ്ങനെ പാഴാക്കി കളഞ്ഞു നിന്റെ സമയം എങ്ങനെയാ കളഞ്ഞത് എന്നാ ചോദിക്കാം രണ്ട് മണിക്കൂറാ ഒരു സിനിമ കാണാൻ ഏറ്റവും കുറഞ്ഞത് ഉപയോഗപ്പെടുത്തുന്നത് സിനിമ കാണൽ ഹറാമാണ് എന്ന ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ വിധി പറയപ്പെടുന്നോടത്ത് അടിസ്ഥാനപ്പെടുത്തിയ ഒന്നാമത്തെ ഘടകം സമയം പാഴാക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സിനിമ കാണുന്നത് എന്തുകൊണ്ട് ഹറാമായി എന്നതിന്റെ ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്നാമത്തെ ഘടകം സിനിമ കാണുക വഴി ഒരു മനുഷ്യൻ മൂമിനായ മനുഷ്യൻ ഒരു കാര്യമില്ലാതെ രണ്ട് മണിക്കൂർ കളയുന്നു അല്ലെങ്കിൽ ആ സമയം നഷ്ടപ്പെടുത്തുന്നു സമയം തന്നെയാണ് അവിടെയും ചർച്ച അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ മഹാന്മാർ ജീവിച്ച കാലഘട്ടത്തിൽ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മഹാന്മാർ ജീവിച്ച കാലഘട്ടത്തിൽ അവർക്ക് കിട്ടിയത് 24 മണിക്കൂറാ ഒരു ദിവസം നമ്മേക്കാളും കൂടുതലൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല അവർക്ക് കിട്ടിയതും 24 മണിക്കൂർ നമ്മെ പോലെ തന്നെ നമുക്കും കിട്ടിയത് 24 മണിക്കൂർ എന്നിട്ടോ അവർ അന്ന് കഴിഞ്ഞതിന്റെ പത്തിലൊന്ന് പോലും നമുക്ക് അവർക്ക് അന്ന് കഴിഞ്ഞതിന്റെ പത്തിലൊന്ന് പോലും നമുക്ക് കഴിയുന്നില്ലല്ലോ അവർക്ക് ഒരു ദിവസം ആ 24 മണിക്കൂറിൽ കഴിഞ്ഞതിന്റെ പത്തിൽ ഒരു നന്മ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല കുഴപ്പം സമയത്തിൻ്റെതല്ല വൽഅസർ നേരത്തെ പറഞ്ഞ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഖുർആനിന്റെ ആയത്ത് ഒരു ഉപദേശമാ കാലം തന്നെ സത്യം ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ആ കാലഘട്ടത്തിലെ മനുഷ്യൻ പാഴ് ജീവിതത്തിലാ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഖുർആൻ നമുക്കെന്തേ കഴിയാതെ പോയത് നമ്മുടെ കുഴപ്പമാണ് സമയത്തിന്റെ കുഴപ്പമല്ല സമയത്തെ നിങ്ങൾ ചീത്ത പറയല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സമയത്തെ പഴി പറയേണ്ടതില്ല സമയമെന്ന് പറഞ്ഞത് അല്ലാഹുവിലേക്ക് ചേർക്കപ്പെട്ടതാ സ്വഹീഹ് മുസ്ലിം സയ്യിദുനാ റസൂലുള്ളാഹി മഹാന്മാർക്ക് ഇന്നലകളിൽ 24 മണിക്കൂറിൽ കഴിഞ്ഞതിന്റെ ഒരു പത്തിലൊന്ന് പോലും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം അള്ളാഹു നമുക്ക് തന്ന സമയത്തെ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് നമുക്കില്ല എന്നതാ അല്ലാതെ സമയം കിട്ടുന്നില്ല എന്നതല്ല സമയം കിട്ടിയിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഞാനൊന്ന് പറയട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ സമയം കളയുന്ന ഒരു പ്രധാന ഘടകം ആരെയും കുറ്റപ്പെടുത്തല്ല ഞാൻ എന്റെ നഫ്സിനോട് ആദ്യം പറയുന്നു സമയത്തെ കളയുന്നതിലൊരു പ്രധാന കാര്യം തെറ്റായ രീതിയിലുള്ള മൊബൈൽ ഉപയോഗമാണ് ദുരുപയോഗം എന്ന് പറയും ആവശ്യത്തിനല്ല അതിന്റെ ഉപയോഗം ഒരു ഉദാഹരണം പറയട്ടെ നമ്മൾ സമയം നോക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഒന്ന് നോക്കിയാൽ അതിന്റെ പേരിൽ എത്ര സമയം പോകുന്നു ഈ അടുത്ത കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയിലെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു സങ്കടത്തോടുകൂടെ പറഞ്ഞു ഒരുപാട് ഇബാദത്ത് എനിക്കുണ്ട് പക്ഷേ എനിക്കൊരു ദുശീലമുണ്ട് ഉസ്താദേ ഞാൻ ഒരുപാട് നേരം മൊബൈലിൽ കളയുന്നു പിന്നെ അദ്ദേഹം എടറിയ ശബ്ദത്തിലാ പറയുന്നത് എന്റെ ആ സ്വഭാവമൊന്ന് മാറിക്കിട്ടാൻ ദുആ ചെയ്യണേ ഞാൻ ഹറാമൊന്നും കാണുന്നില്ല പക്ഷെ ആ ഉപകരണത്തിനോടുള്ള കൗതുകം കൊണ്ട് സഹോദര യുവാക്കളിൽ മാത്രമല്ല
ഈ സ്വഭാവം ചെറിയ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ പോലും മൊബൈൽ വെച്ചു കൊടുക്കണം എന്തിനേറെ അഞ്ചു മിനിറ്റ് സമയം പോലും ഈ ഉപകരണം നമ്മുടെ അടുത്ത് നിന്നൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് കഴിയൂല അഞ്ചു മിനിറ്റ് നേരത്തേക്ക് നിന്നും മാറ്റി വെക്കാൻ കഴിയില്ല അത്രയും വലിയൊരു ലഹരിയായി ഇത് മാറി നിൽക്കാം ജീവിതത്തോടത്രയും ഇത് ചേർന്നു ഇനി ഒരു മനുഷ്യൻ കിടന്നുറങ്ങാൻ നേരമുള്ള ദിക്കറുകൾ ചൊല്ലാൻ പലപ്പോഴും കഴിയാതെ പോകുന്നത് കയ്യിൽ മൊബൈൽ വെച്ചിട്ട് ഉറങ്ങിപ്പോവാ ഉറങ്ങാൻ നേരവും അവസാനം നമ്മൾ ഉപയോഗിച്ചത് ഖുർആനല്ല ഉറങ്ങാൻ നേരം നമ്മൾ അവസാനം ഉപയോഗിച്ചതും മൊബൈല് തന്നെയാണ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോ ആദ്യം തന്നെ നോക്കുന്നത് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ മിസ് കോൾ ഉണ്ടോ അല്ലെങ്കിലോ ഏതെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മൊബൈലിൽ തുടങ്ങി മൊബൈലിൽ അവസാനിക്കുന്ന ജീവിതമാ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഖൈറിലേക്ക് എത്താൻ റബ്ബ് നമുക്ക് ബോധം തരട്ടെ എന്റെ സഹോദരന്മാരെ ആയുസ് അവസാനിക്കാൻ ഒരു വയസ്സ് കൂടിതേ മരണത്തോട് നീ അടുത്തു എന്ന ഓർമ്മപ്പെടുത്തല ഓരോ ജാനുവരിയും ഓരോ മുഹറമും മനുഷ്യരുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് പോകുന്നത് അത് ഉൾക്കൊള്ള എന്നത് അള്ളാഹു കൽബിൽ ഈമാനിന്റെ നൂറ് തരുമ്പഴാ നമുക്കത് ബോധ്യാവൂ അല്ലെങ്കിൽ നമ്മളത് കണ്ടില്ല എന്നടിച്ച് അങ്ങനെ അങ്ങോട്ട് പോകും റബ്ബ് നന്മയിൽ ചേരാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهவே ഞങ്ങളെ നീ കബൂലാക്ക് തമ്പുരാനേ റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്ക് അല്ലാ രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ ഞങ്ങൾ അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ അടുക്കൽ രേഖയാണ് നീ മാപ്പാക്കണേ റഹ്മാനെ അള്ളാഹു വേറെ ബൈക്ക് ആക്സിഡന്റ് പറ്റിയ ഒരു സഹോദരിക്ക് വേണ്ടി പ്രത്യേകം ദുആറക്കാൻ പറഞ്ഞു ആഫിയത്ത് കൊടുക്കുക അല്ലാ അപകട നിലയെ തരണം ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ മാനസിക പ്രയാസമുള്ള സഹോദരിയെ മൂവാറ്റുപുഴയിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നു പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു ശിഫ നൽകുക അല്ലാ അള്ളാഹുവെ എത്രയും പെട്ടെന്ന് അവർക്ക് ആ അവശതയിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും മോചിതയാവാനുള്ള എല്ലാ ശാരീരികമായ മാനസികമായ മികവുകൾ കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാ ബ്ലഡ് ക്യാൻസർ ഉള്ളൊരു സഹോദരൻ ആർ സി സിയിലെ ട്രീറ്റ്മെന്റിന് പോയിരിക്കുന്നു പ്രത്യേകം ദ്വാരക്കാൻ ശിഫ നൽകണേ അല്ലാ ശിഫ നൽകണേ അല്ലാ ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹപ്രായമായ മക്കൾക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കുക അല്ലാ കടബാധിതകൾ നീ വീട്ടിത്തരണേ അല്ലാ ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കുക അല്ലാ പടച്ച തമ്പുരാനെ ഞങ്ങളുടെ പ്രവാസി സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങൾ ഇന്ന് മരിച്ചുപോയവർ ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും കബർ വിശാലമാക്കുക അല്ലാ അള്ളാഹുവെ ജോലിക്ക് ശ്രമിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഖൈറായ ജോലി അടുപ്പിക്കുക അല്ലാ നാട്ടിലും വിദേശത്തുമായി ബിസിനസ് ചെയ്യുന്നവരുടെ ബിസിനസ്സിൽ ബറക്കത്ത് കൊടുക്കുക അല്ലാ സാധാരണക്കാരുടെ ജോലിയിലും കൂലിപ്പണിയിലും നീ അഭിവൃദ്ധി നൽകണേ അല്ലാ രോഗങ്ങളില്ലാത്ത ജീവിതം തരണേ അല്ലാ ആപത്ത് മുസീബത്തുകൾ എന്നും നീറുന്ന ചിന്തയോടുകൂടെ കഴിയേണ്ടി വരുന്നതായ സങ്കടങ്ങൾ ഇതൊന്നുമില്ലാത്ത റാഹത്തുള്ള ജീവിതം ദുനിയാവിലും സന്തോഷകരമായ ജീവിതം ആഖിറത്തിലും നീ നൽകണേ അല്ലാ റബ്ബന റഹംഹും കമാ റബ്ബവന സ്വാറ ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു